الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين. اهلا وسهلا ومرحبا بكم الى لقائنا الجديد على دروس اللغه العربيه لغير الناطقين بها. نتكلم اليوم الدرس او ندرس اليوم الدرس 21 21-ാമത്തെ പാഠമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഇത് ഗ്രൂപ്പിൽ, കൺവെർസേഷൻ ഗ്രൂപ്പിലും അല്ലാതെയും ഒക്കെ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആരും അതിൽ കാര്യമായി പ്രതികരിച്ച് കണ്ടില്ല. എന്തായാലും ഞാൻ പാഠത്തിലേക്ക് കടക്കുകയാണ്. സമയത്തിൻ്റെ കാര്യത്തിലും ചിലർ പരാതി പറയിച്ചിട്ടുണ്ട്. പക്ഷേ അത് പരാതിയെ പറഞ്ഞ ആൾ ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് വേണ്ട പരാതി പറയാൻ. പങ്കെടുത്ത് പരാതി പറഞ്ഞാലാണ് നമുക്ക് മൊത്തത്തിൽ ഒരു അഭിപ്രായത്തിലെത്താൻ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 7:45 നടന്നുകൊണ്ടിരുന്ന ക്ലാസ്, ഇന്ത്യൻ സമയം 7:45 നടന്നുകൊണ്ടിരുന്ന ക്ലാസ്, ആ സമയത്ത് നമസ്കാരം, മകരി നമസ്കാരം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ് 15 മിനിറ്റ് കൂടെ നീട്ടാൽ നമുക്ക് 7:30 തുടങ്ങാമെന്ന് പറഞ്ഞു. 7:45 മുമ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്, പിന്നെ മകരി സമയം വന്നപ്പോൾ 15 മിനിറ്റ് നേരത്തെ ആക്കിയതാണ്. വീണ്ടും അതേപോലെ സമയം മാറി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 15 മിനിറ്റ് മാറ്റി. ഇൻ്റർനാഷണൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർനാഷണൽ നടക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ടോ വേണ്ടി വരും. പൂർണ്ണമായും നമസ്കാരത്തിൻ്റെ സമയത്ത് ക്ലാസ് തുടങ്ങാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മകരി നമസ്കാരം മുതൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1:20 1 മണിക്കൂർ 20 മിനിറ്റാണ് അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് മകരിവിനും ഈശായിക്കും ഇടയിലുള്ളത്. അപ്പം അത്രയും സമയം നീണ്ടു നിൽക്കുന്ന ക്ലാസ് പാടില്ല. അതേസമയം അതിന് ക്ലാസ് 5 മിനിറ്റ് മുമ്പ് വരെയാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് വരിക. അതേപോലെ കുറച്ച് നമുക്ക് നമസ്കാരം നീട്ടിവെക്കേണ്ടി വരും. 1.5 മണിക്കൂറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റ്, 1.5 മിനിറ്റ് ഇൻ്റർനാഷണൽ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ പല നിലയ്ക്കും മാനേജ് ചെയ്തിട്ട് നമുക്ക് പറ്റിയ ഒരു സമയമാണ് ഇത് നമ്മൾ കണ്ടിരുന്നത്. പിന്നെ ഉള്ള 9 മണി സമയമാണ്. 9 മണി സമയം ആകുമ്പോഴത്തേക്ക് വേറെ ചില അസൗകര്യങ്ങൾ പലർക്കും ഉണ്ട്. ക്ലാസ് എടുക്കുന്ന എനിക്കത് അടക്കം. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇങ്ങനെ ഒരു സമയം നിശ്ചയിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ക്ലാസ്സിൽ പങ്കെടുക്കണം, നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് നോക്കണം, ഇത് നോക്കിയിട്ട് ആ ഡിസ്കഷൻ സമയം വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അറിയിക്കണം. 7:30 ക്ലാസ് വയ്ക്കുമ്പോൾ 7:30 വന്ന് അല്ല കമൻ്റ് ചെയ്യുന്നത്, 7:30 ക്ലാസ് ഉചിതമല്ലാത്ത സമയത്താണെന്ന്. വളരെ വളരെ രസാവഹമായ ഒരു കമൻ്റായി പോയി. എനിവേ, അപ്പൊ ഞാൻ 7:30 മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആരും വന്നില്ല 7:30, അതിനോടൊക്കൊന്നും ആരും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് നേരെ തുടങ്ങാം. അങ്ങനെ ആരും വരുന്നില്ല. 7:30 എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 7:30 വരുള്ളൂ. പിന്നെ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വരിക. 7:30 ഞാൻ നോക്കുമ്പോഴും ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ആര് 7:30 ആരും ജോയിൻ ചെയ്യുന്നു എനിക്കറിയില്ല. എനിവേ, അപ്പൊ പിന്നെ വേറെ ആ ഡിസ്കഷൻ വന്ന് ഞാൻ വളരെ അങ്ങ് ഫെഡപ്പ് ആയി പോയി. അങ്ങനെ ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞു. 7:30 വന്നിട്ട് ഞാൻ മകര നമസ്കാരത്തിൻ്റെ സമയം പ്രശ്നമാകാത്ത രീതിയിലാണ് ക്ലാസ് ഉണ്ടാകേണ്ടത്. ഒന്നുകിൽ വെള്ളിയാഴ്ച രാവിലെ വയ്ക്കണം, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ വയ്ക്കണം എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച രാവിലെ 3 മണിക്ക് വയ്ക്കും. അതുകൊണ്ട് സജസ്റ്റാണ്. അപ്പോൾ ക്ലാസ് ഇനി നമ്മുടെ 6 മാസത്തെ ക്ലാസ്സിന് 2 ക്ലാസ്സും കൂടെ ബാക്കിയുള്ളൂ. രണ്ടല്ല, 1 ക്ലാസ്സേ ബാക്കിയുള്ളൂ. ഇന്നത്തെ 1 ക്ലാസ് ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും ബാക്കി വരിക. 23 ക്ലാസ് കഴിഞ്ഞ് 24-ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സും കൂടെ നമുക്ക് യഥാർത്ഥത്തിൽ ഉള്ളൂ 24 ക്ലാസ്, 6 മാസത്തെ ക്ലാസ്സിന് വേണ്ടി.
അപ്പോൾ നാലാം 24-ാമത്തെ ക്ലാസ്സിൻ്റെ അന്നാണ് പറയുന്നത്, ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കണം. എനിവേ നമ്മൾ വീണ്ടും സമയം വേസ്റ്റാക്കിയാണ്, അവർ 5 മിനിറ്റ് അതിനുവേണ്ടി നമ്മൾ പോയി. ശരി, അപ്പോൾ ഇതുവരെയുള്ള പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത്. പഴയ പാഠത്തിലേക്ക് നമുക്ക് എന്തായാലും ഇപ്പോൾ പോകാൻ പറ്റില്ല. ഡിസ്കഷൻ ഗ്രൂപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡിസ്കഷൻ ഗ്രൂപ്പിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പരമാവധി ക്ലാസ് വായിച്ച് പോവുകയാണ് ചെയ്തത്. എല്ലാ എക്സസൈസുകളും ഇവിടെ തന്നെ വായിച്ചിട്ടുണ്ട്, ചില അപൂർവം ചില കേസുകൾ ഒഴിച്ച്. ഈ പാഠത്തിൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ പുതുതായി നമുക്ക് പഠിക്കേണ്ട പോയിന്റുകളൊന്നുമില്ല, ഒന്നോ രണ്ടോ പുതിയ വൊക്കാബുലറി, പുതിയ പദങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നേരിട്ട് പാഠത്തിലേക്ക് കടക്കുകയാണ്. പുതിയ വൊക്കാബുലറി നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചർച്ച ചെയ്തിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ. അദ്ദേഹം ഹാദി വൽ അഷ്റൂൺ 21st ക്ലാസ്, യെസ് 21st ലെസൺ. മദ്രസത്തി, മദ്രസത്തി എൻ്റെ സ്കൂൾ, മദ്രസത്തി മൈ സ്കൂൾ. ഹാസിഹി മദ്രസത്തി, ഇത് ഇത് എൻ്റെ സ്കൂളാണ്, ഇത് എൻ്റെ സ്കൂളാണ്. ഹാസിഹി മദ്രസത്തി, മദ്രസത്തുൻ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹാസിഹി എന്ന പദം ഉപയോഗിക്കുന്നത്. ഏതിനെ ചൂണ്ടാൻ ഏതിനെ ചൂണ്ടി പറയുന്നോ അതിൻ്റെ ജെൻഡർ അനുസരിച്ചാണ് ഹാദായ്ക്ക് പകരം ഹാദിഹി ഉപയോഗിക്കും. പിന്നെ മദ്രസത്തുൻ ആയതുകൊണ്ട് ഹിയ ഖരീബത്തുൻ മിനൽ മസ്ജിദി, ഹിയ ഖരീബത്തുൻ മിനൽ മസ്ജിദി. അപ്പോൾ മദ്രസത്തിനായതുകൊണ്ട് എന്ന് പറഞ്ഞു, ഹിയ എന്ന പദം ഉപയോഗിച്ചു, പ്രോനോൺ ഉപയോഗിച്ചു. അതേപോലെ ഖരീബത്തുൻ എന്ന് പറഞ്ഞു, ഖരീബത്തുൻ, ഖരീബിന് അടുത്തത്, ഖരീബത്തുൻ മദ്രസത്തിനായതുകൊണ്ട് ഖരീബത്തുൻ. ഹിയ ഖരീബത്തുൻ, അത് അടുത്തതാണ് മീൻ അൽ മസ്ജിദി. ഖരീബത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഖരീബത്തിനോടൊപ്പം മീൻ ആണ് ഉപയോഗിക്കുക, ഖരീബത്തുൻ മീൻ അൽ മസ്ജിദി. അപ്പോൾ അത് അതിനുദ്ദേശിച്ചിട്ടാണ് ഖരീബത്തുൻ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. മീൻ അൽ മസ്ജിദി മസ്ജിദിനോട് അടുത്തതാണ്. അപ്പോൾ അവിടെ മീനിന് നമുക്ക് നിന്നും എന്ന അർത്ഥമല്ല വരിക, ഖരീബത്തുൻ മീൻ എന്നാണ് പറയുക. ബഴീദിനാണെങ്കിൽ അൻ എന്നാണ് ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ചിന്തിച്ച് നോക്കുമ്പോൾ ബഴീദുൻ മിൻ എന്ന് പറഞ്ഞാൽ ബഴീദുൻ മിൻ അല്ല, ബഴീദുൻ അൻ എന്നാണ് പറയുക. ബഴീദുൻ ദൂരെയാണ്, അൻ ആണ് അതിൻ്റെ കൂടെ വരിക. ഖരീബിൻ്റെ കൂടെ മിൻ വരും. അത് നമ്മൾ ശ്രദ്ധിച്ച് അണ്ടർലൈൻ ചെയ്യുക, ഹൈലൈറ്റ് ചെയ്തിരിക്കുക. ഖരീബത്തുൻ മിൻ. ഹിയ മദ്രസത്തുൻ കബീറത്തുൻ, തൊട്ട് മുമ്പുള്ള ഒന്ന് രണ്ട് പാഠങ്ങൾ നമ്മൾ പഠിക്കുന്ന അതിൻ്റെ വിശേഷണം എങ്ങനെ വരും. അപ്പോൾ ഹിയ മദ്രസത്തുൻ, അതൊരു മദ്രസയാണ്. എങ്ങനെയുള്ള മദ്രസയാണ്? കബീറത്തുൻ. അപ്പോൾ മദ്രസത്തുൻ എന്നത് ആ സ്ത്രീലിംഗത്തിൻ്റെ താഴുള്ള പദമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? കബീറത്തുൻ എന്ന വിശേഷണം ഉപയോഗിച്ചു. കബീറുൻ എന്നല്ല പറയുക, മദ്രസത്തിൻ്റെ താഴെടുത്ത് മാറ്റാൻ പറ്റില്ല, മദ്രസൻ എന്ന് പറയാൻ പറ്റില്ല. അത് മദ്രസത്തുൻ എന്നത് അടിസ്ഥാനപരമായി താഴുള്ള പദമാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? അതിനെ അത്തരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെമിനിൻ ആയിട്ടുള്ള വിശേഷണം കൊണ്ടാണ് ശേഷിപ്പിക്കുന്നത്. അപ്പൊ കബീർ എന്നല്ല പറയുക, കബീറത്തുൻ എന്ന്. ഹിയ കബീറത്തുൻ ഹിയ മദ്രസത്തുൻ കബീറത്തുൻ, അതൊരു വലിയ സ്കൂളാണ്. ലഹ സലാസത്തു അബുവാബിൻ, ലഹ സലാസത്തു അബുവാബിൻ, അതിന് 3 വാതിലുകൾ ഉണ്ട്. ഇവിടെ ഉദ്ദേശിച്ചത് 3 ഗേറ്റുകൾ എന്നായിരിക്കണം, 3 കവാടങ്ങൾ, പ്രധാന കവാടങ്ങൾ, സ്കൂളിൻ്റെ അകത്തേക്ക് കയറി വരാനുള്ള കവാടങ്ങൾ. ലഹ സലാസത്തു അബുവാബിൻ. അപ്പോൾ ലഹ സലാസത്തു, സലാസത്തു എന്ന് പറയാൻ കാരണം ബാബിനെയാണ് പറയുന്നത്. ബാബ് പുല്ലിംഗമായതുകൊണ്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? സലാസത്തുൻ എന്നുള്ള എന്ന താ ഉള്ള കൗണ്ടിംഗ് ആണ്, നമ്പറാണ് ഉപയോഗിക്കുന്നത്. സലാസത്തു അബുവാ ബിൻ. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 3 മുതൽ 10 വരെ ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്, അബുവാ ബിൻ. പിന്നെ എന്ത് ചെയ്യണം? അബുവാബിന് കസർ കൊടുക്കണം. സലാസത്തു അബുവാ ബിൻ. അബുവാബുഹ മഫ്തൂഹതുനിൽ ആന, അബുവാബുഹ മഫ്തൂഹതുൻ, അതിൻ്റെ വാതിലുകൾ മഫ്തൂഹതുൻ. അപ്പോൾ അതും കൂടെ അടയാളപ്പെടുത്തിയിരിക്കണം, അബുവാബുഹ മഫ്തൂഹതുൻ. അബുവാബ് ബഹുവചനമാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു?
മഫ്തൂഹത്തുൻ എന്ന സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് അതിനെ വിശേഷിപ്പിച്ചു. കുല്ലു ജംഇൻ മുഅന്നസിൻ, എല്ലാ ബഹുവചനങ്ങളും സ്ത്രീലിംഗമാണ് എന്ന ഒരു തത്വമുണ്ട് അറബിയിൽ. അത് പ്രകാരം നേരത്തെ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം അബ്വാബ് ഇന്റെ വിശേഷണമാണ് മഫ്തൂഹത്തുൻ. അബ്വാബു ഹ, അതിൻ്റെ വാതിലുകൾ മഫ്തൂഹത്തുൻ, ഇപ്പോൾ മഫ്തൂഹത്തുൻ തുറക്കപ്പെട്ടതാണ്. അൽ ആന, ഇപ്പോൾ അൽ ആന, അൽ ആന അതിൽ തുടങ്ങുമ്പോൾ ആ ചേർത്താണ് പറയുക. മഫ്തൂഹത്തുൻ എന്ന് പറയുമ്പോൾ അവിടെ തുന്നുണ്ട്, അതിൻ്റെ കൂടെ അൽ ആനയും കൂടി ചേർന്ന് വരുമ്പോൾ അല്ലിൻ്റെ അലിഫ് ഹംസത്തുൽ വസലാണ്, ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന. അപ്പം എന്ത് ചെയ്യണം, മഫ്തൂഹത്തു നിൽ ആന, ഒരു വമ്മ കൊടുത്തിട്ട് പിന്നെ നീ ചേർക്കണം, മഫ്തൂഹത്തു നിൽ ആന. ഫിൽ മദ്രസത്തി ഫുസൂലുൻ കസീറത്തുൻ, ഫിൽ മദ്രസത്തി. അപ്പോൾ ഈ മഫ്തൂ അബുവാബുഹ മഫ്തൂഹത്ത് എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്തല്ലോ, ഏത് കളറുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തത്? അതേ കളർ കൊണ്ട്. ഫുസൂലുഹ കസീറത്തുൻ, കേട്ടോ, ഇതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ വരും, അപ്പം അത് നമുക്ക് മനസ്സിലാകണം. അൽ മദ് ഫിൽ മദ്രസത്തി ഫുസൂലുൻ കസീറത്തുൻ, ഫിൽ മദ്രസത്തി ആ സ്കൂളിൽ ഉണ്ട്. ഇവിടെ എന്തായി, ഇൻ ദ സ്കൂൾ, നേരത്തെ പറഞ്ഞത് ദിസ് ഈസ് മൈ സ്കൂൾ, ഇറ്റ് ഈസ് എ ബിഗ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് എന്ന് പറഞ്ഞു, ദ സ്കൂൾ, ഫിൽ മദ്രസത്തി, ഇൻ ദിസ് സ്കൂൾ, ഓർ ഇൻ ദ സ്കൂൾ ഫുസൂലുൻ കസീറത്തുൻ, എ ലോട്ട് ഓഫ് ക്ലാസ്സസ്. ഫസൂലുൻ, ഫസലുൻ ക്ലാസ്, അതിൻ്റെ ബഹുജനമാണ് ഫസൂലുൻ, നേരത്തെ വന്നിട്ടുണ്ടാവുക, ഫസലുൻ ക്ലാസ്, ഫസൂലുൻ ക്ലാസ്സുകൾ. കസീറത്തുൻ, അപ്പോൾ ഫസൂല് എന്താണ്, ബഹുവചനമാണ്, അതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് അതിനെ വിശേഷിപ്പിക്കുക, ഫസൂലുൻ കസീറത്തുൻ. അപ്പോൾ ഇവിടെ എങ്ങനെ ലമ്മ വന്നതെന്ന് ചോദിച്ചാൽ ലമ്മ മാറേണ്ട സാഹചര്യമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കവിടെ ലമ്മാണെന്ന് മനസ്സിലായി. ഹദാ ഫസൂലുന, ഇത് ഞങ്ങളുടെ ക്ലാസ്സാണ്. അപ്പം എന്തായി, ഫസലുൻ എന്നത് പുല്ലിംഗമാണ്, ഫുസൂലുൻ ബഹുവചനം വന്നപ്പോൾ ആ ബഹുവചനത്തെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹദാ ഫസലുന, ഇത് ഞങ്ങളുടെ സ്കൂളാണ്, ഇത് ഞങ്ങളുടെ ക്ലാസ്സാണ്. ഹദാ ഫസലുന, വഹുവ ഫസലുൻ വാസിഉൻ, വാസിഉൻ വൈഡ്, വിശാലമായ, സ്പേഷ്യസ് കേട്ടോ, വിശാലമായ. വാസിയൻ പുതിയ പദമാണ്, വാസിയൻ സ്പേഷ്യസ് വിശാലമായ. നമ്മൾ ആയത്തിൽ കുർസി ഒഴിക്കുമ്പോൾ പറയുമ്പോൾ വസിഅ കുർസിയുഹു സമാവാത്ത്, വസിഅ വിശാലമായിരിക്കുന്നു, കുർസിയുഹു അവൻ്റെ സിംഹാസനം, വസിഅയിൽ നിന്ന് വന്നതാണ് വാസിഅൻ, ജലസ ഇരുന്നു ജാലിസൻ ഇരിക്കുന്നവൻ, വസിഅ വിശാലമായി, വാസിഅൻ വിശാലമായിരുന്നു. ഫസലിൻ വാസിയൻ, അത് വളരെ വിശാലമായ ക്ലാസ്സാണ്. ഫീഹി നാഫിദത്താനി കബീറത്താനി, ഫീഹി നാഫിദത്താനി കബീറത്താനി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു പാഠത്തിൽ ദ്വിവചനം പഠിച്ചായിരുന്നു, 19-ാമത്തെ പാഠത്തിൽ, 19-ാമത്തെ യൂണിറ്റിൽ നമ്മൾ ദ്വിവചനം പഠിച്ചായിരുന്നു. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പഠിച്ച പാഠങ്ങളിലൊക്കെ ഉള്ളതിൻ്റെ സംഗ്രഹമാണ് ഇതിൽ വരുന്നത്, എല്ലാ ഉദാഹരണങ്ങളും ഇതിൽ വരും. ഫീഹി നാഫിദത്താനി, അപ്പോൾ വഹുവ ഫസലുൻ എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഫസൽ എന്നത് പുല്ലിംഗമാണെന്ന് മനസ്സിലായി, വാസിയൻ എന്ന വിശേഷണമാണ്, അപ്പോൾ ഏകവചനം വന്നപ്പോൾ അത് ഉപയോഗിച്ചത്. അത് നമ്മൾ നേരത്തെ ഫസൂലിൻ കസീറത്തിൻ എന്ന് ഹൈലൈറ്റ് ചെയ്തില്ലേ, അതേ കളർ കൊണ്ട് ഫസലുൻ വാസിയൻ ഹൈലൈറ്റ് ചെയ്യണം, കാരണം ഫസൂല് ബഹുജനം വന്നപ്പോൾ സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്. ഫസലുൻ എന്നത് അടിസ്ഥാനപരമായി പുല്ലിംഗമാണ്, അതുകൊണ്ട് അതിനെ വാസിയൻ എന്ന പുല്ലിംഗം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ബഹുവ ഫസ്ലുൻ വാസിയൻ. ഫീഹി, പിന്നീട് അതിനെ പറയാൻ വേണ്ടി എന്ത് ചെയ്തു, ഫീഹി അതിലുണ്ട്, നാഫിദത്താനി ടു വിൻഡോസ്, നാഫിദത്തുൻ വിൻഡോ, നാഫിദത്താനി ടു വിൻഡോസ്, റിയാലുൻ ഒരു റിയാല്, റിയാലാനി രണ്ട് റിയാൽ, റജുലാനി രണ്ട് പുരുഷന്മാർ, നമ്മൾ 10-ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. നാഫിദത്താനി, അപ്പൊ അത് ഡ്യുവൽ ഫോം ആയതുകൊണ്ട്, ദ്വിവചനമായതുകൊണ്ട് അതിനെന്ത് ചെയ്യണം, ദ്വിവചനം കൊണ്ട് വിശേഷിപ്പിക്കണം. കബീറത്താനി, നാഫിദത്താനി കബീറത്താനി, അതിൽ രണ്ട് വലിയ വിൻഡോസ് ഉണ്ട്.
വഫീഹി മകാതിബു വകറാസിയു, വഫീഹി അതിലുണ്ട്, മകാതിബു മകാതിബ് ഉണ്ട്, ഫീഹി മകാതിബു മക്തബുകളുണ്ട്, ഡെസ്കുകളുണ്ട്, വകറാസിയു കസേരകളുമുണ്ട്, അതിലെ മേശകളും കസേരകളുമുണ്ട്. അപ്പൊ മകാതിബു വകറാസിയു കേട്ടാ, മകാതിബും കറാസിയും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് സെപ്പറേറ്റ് അടയാളപ്പെടുത്തണം, ഹൈലൈറ്റ് ചെയ്യണം, വേറെ കളറുണ്ട്. കാരണം എന്താ, മകാതിബും കറാസിയും എന്താണ്, അത് ഗൈറു മുൻസരിഫാണ്, അത് തൻവീൻ വരുന്നതല്ല, അത് തൻവീൻ വരുന്നതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ഹാദിഹി മദ്രസത്തിൽ കഴിഞ്ഞിട്ട് ഹിയ തരീബത്തുൻ മിനൽ മസ്ജിദ്, അവിടെ തൻവീൻ ഉപയോഗിച്ചു. ഇവിടെ എന്തുകൊണ്ട് തൻവീൻ ഉപയോഗിക്കുന്നില്ല, ഫീഹി മകാതിബു, മകാതിബുൻ എന്നല്ല, മകാതിബു, അതെന്ത് വസിനാണ്, മസാജിദ് ഫോമിലാണുള്ളത്. മസാജിദ് ഫോമിൽ വരുന്നതിന് എന്ത് ചെയ്യണം, അത് തൻവീൻ സ്വീകരിക്കുന്നതല്ല. കറാസിയ അതേ കറാസിയ അതേ രൂപത്തിൽ വരുന്നതാണ്, കറാസിയ മസാജിദ് മസാജിദു അല്ല, കറാസിയ മസാക്കീൻ രൂപത്തിൽ വരുന്നതാണ്, മസാക്കീൻ മസാക്കീൻ. അപ്പോൾ മസാജിദും മസാക്കീനും നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മസാക്കീൻ 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 രൂപത്തിൽ വരുന്നത്, അവിടെ അവസാനം രണ്ട് യാ വരുന്നല്ലേ, അപ്പൊ രണ്ട് യാ ഉണ്ട്, മസാക്കീനു മസാക്കീനു. നമ്മൾ പറഞ്ഞു അഗനിയ ഗൈറു മുൻസരിഫാണ്, അതേപോലെ മസാക്കീനും ഫുഖറാഉം ഗൈറു മുൻസരിഫാണ്, തൻവീൻ വരാത്തതാണ്. ഫുഖറാ മസാക്കീൻ, ഫുഖറാ മസാക്കീൻ, അഗനിയ, ഇതെല്ലാം എന്താണ്, തൻവീൻ വരാത്തത്. അടുത്ത പാഠത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട് വിശദമായി, ഈ പാഠത്തിൽ അല്ലെങ്കിൽ അടുത്ത പാഠത്തിൽ വരും. ഫീഹി, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, മകാതിബു കറാസിയു, കറാസിയിന് രണ്ട് യാ വന്നിട്ടുണ്ട്, ഒന്ന് നീട്ടാനുള്ള യായും പിന്നെ ഒരു യാ അവസാനത്തിലെ യായുമാണ്. കുർസിയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് യാ ഉണ്ട്, അതിൽ യാ ഉണ്ട്, യാന് എന്താണ്, ഷെദ്ദുണ്ട്, യാന് ഷെദ്ദുള്ളതുകൊണ്ട് വമ്മ സ്വീകരിക്കും. അപ്പോ ഫീഹി മകാതിബു വകറാസിയു വഫീഹി സബ്ബൂറത്തുൻ കബീറത്തുൻ, ഫീഹി അതിലുണ്ട് സബ്ബൂറത്തുൻ റൈറ്റിംഗ് ബോർഡ്, സബ്ബൂറത്തുൻ റൈറ്റിംഗ് ബോർഡ്, കബീറത്തുൻ വലിയ, പണ്ട് നമ്മൾ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്, ഇപ്പം ബ്ലാക്ക് ബോർഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാ ബോർഡും ബ്ലാക്ക് അല്ല, ഇപ്പോൾ വൈറ്റ് ബോർഡും ഉണ്ട്. എന്തായിരുന്നാലും എഴുതി പഠിപ്പിക്കുന്ന ബോർഡിനാണ് സബ്ബൂറത്തുൻ എന്ന് പറയും, എഴുതിയിട്ട് തുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും എഴുതി പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനാണ് സബ്ബൂറത്തുൻ എന്ന് പറയും ബോർഡ്. അല്ലാതെ നമ്മൾ സാധാരണ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിൽ വയ്ക്കുന്ന ബോർഡിന് അതിന് സൈൻ ബോർഡാണ്, അതിന് വേറെ പേര് വരും, അത് ലോഹയാണ്, ലോഹ. ഇത് എന്താണ്, ഇത് സബ്ബൂറത്തുൻ എഴുതി പഠിപ്പിക്കാനാണ്, അതിനാണ് റൈറ്റിംഗ് ബോർഡ് എന്ന് ഞാൻ പറഞ്ഞു. ഫീഹി സബ്ബൂറത്തുൻ കബീറത്തുൻ, നേരത്തെ വന്ന പദമാണ്, അതിൽ വലിയ ഒരു ബോർഡുണ്ട്. അപ്പോൾ ഫീഹി എന്ന് പറഞ്ഞാൽ ഫീഹി ഫിദാലിക്കൽ ഫസൽ, ഫസലിനെ ഉപയോഗിച്ചിട്ടാണ് ഫീഹി എന്ന് പറഞ്ഞത്. അതിൽ എന്തുണ്ട്, സബ്ബൂറത്തുണ്ട്, റൈറ്റിംഗ് ബോർഡുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സബ്ബൂറത്തിൻ താ മാറ്റാൻ പറ്റാത്തതാണ്, അതിലുള്ളതായാണ് സബ്ബൂറത്തിൻ. അതിനെന്ത് ചെയ്യണം, നേരത്തെ മദ്രസത്തിൻ കബീറത്തിൻ എന്ന് പറഞ്ഞ പോലെ സബ്ബൂറത്തിൻ കബീറത്ത്. ഹാദാ മക്തബുൽ മുദരിസി, ഇത് അധ്യാപകന്റെ മേശയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്തു, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, ഫീഹി മകാതിബു, ഫീഹി മകാതിബു വകറാസി എന്ന് പറഞ്ഞു, ഇതിൽ ടേബിളുകളും കസേരകളും ഉണ്ട് എന്ന് പറഞ്ഞു. ഫീഹി സബ്ബൂറത്തിൻ കബീറത്തുൻ, ഹാദാ മക്തബുൽ മുദരിസി, ഇത് അധ്യാപക മേശയാണ്, ഇത് അധ്യാപകന്റെ മേശയാണ്. വദാക കുർസിയുഹു, ഹാദാ മക്തബുൽ മുദരിസി, ഇത് അധ്യാപകന്റെ മേശയാണ്, അത് വദാക കുർസിയുഹു, അദ്ദേഹത്തിന്റെ കസേരയാണ്. വതിൽക മകാതിബു തുല്ലാബി, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു, ദാക്ക ദാക്ക ഈസ് ഈക്വൽ ടു ദാലിക്ക, ദാക്ക എന്ന് പറയുന്നത് ദാലിക്ക എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം സെയിം ആണ്, 100% സെയിം ആണ്, ദാക്ക ദാലിക്ക. അതേസമയം ഇവിടെ എന്ത് ചെയ്തു, വതിൽക മകാതിബു തുല്ലാബി, അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു,
അബ്വാബുഹ മഫ്തൂഹത്തുൻ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തിൽക്ക മകാതിബു. അപ്പൊ ഇവിടെ മകാതിബ് എന്നത് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ പദം കൊണ്ടാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റീവ് പ്രോനൗണാണ്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണാണ് തിൽക്ക. അത് ജാലിക്ക എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, തിൽക്ക എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമായി. കാരണം മകാതിബ് വന്നപ്പോഴെന്തായി, അറ്റബുൻ എന്ന് പറഞ്ഞ ഏകവചനം പുല്ലിംഗമാണ്, പക്ഷേ ബഹുവചനം വരുമ്പോൾ അതിനെ തിൽക്കയാണ് ഉപയോഗിക്കുക, സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. തിൽക്ക മകാതിബു തുല്ലാബി, അത് മകാതിബു നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ മകാതിബു അത് എന്താണ്, മകാതിബു അത് മേശകളാണ്, മേശകളാണ്. തുല്ലാ മകാതിബിൻ എന്ത് ചെയ്യുന്നു, തുല്ലാബിലേക്ക് ഇദാഫത്ത് ചെയ്തിരിക്കുക. മകാതിബു തുല്ലാബി, മകാതിബു തുല്ലാബി. ഇത് അത് സ്റ്റുഡൻസിൻ്റെ മേശകളാണ്. വഖറാസിയുഹും, പിന്നെ വത്തിൽക്കൊക്കെ സഖറാസി എന്ന് പറയേണ്ട കാര്യമില്ല. തിൽക്ക മകാതിബു തുല്ലാബി, അത് അത് സ്റ്റുഡൻസിൻ്റെ ടേബിൾ ടേബിളുകളാണ്. വഖറാസിയും അസ്ഖറാസിയുഹും, അവരുടെ കസേരകളും ആണ്. മക്തബുൽ മുദരിസി കബീറുൻ, മക്തബുൽ മുദരിസി അത് നേരത്തെ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ചെയ്യണം. മക്തബുൽ മുദരിസി, മക്തബ് പുല്ലിംഗമാണ്, മക്തബുൽ മുദരിസി എന്ന് പറയും അധ്യാപകൻ്റെ മേശ, അധ്യാപകൻ്റെ മേശ. കബീറുൻ, മക്തബ് ഇവിടെ എന്ത് ചെയ്തത്, കബീറിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, മക്തബും കബീറും. മക്തബുൽ മുദരിസി കബീറും, ഇപ്പോൾ ഏകവചനമായപ്പോൾ അത് പുല്ലിംഗമാണ്, അപ്പോൾ കബീറിൻ എന്നാണ് പറയുക. ഓ മകാതിബു തുല്ലാബി സഗീറത്തിൻ, ഓ മകാതിബ് ബഹുവചനം വന്നപ്പോൾ എന്തായി, സ്ത്രീലിംഗമായി, അതുകൊണ്ട് അതിനെ സ്ത്രീലിംഗ പദം കൊണ്ടാണ് ശേഷിപ്പിക്കേണ്ടത്. മകാതിബു തുല്ലാബി സ്റ്റുഡൻസിൻ്റെ ടേബിളുകൾ, സഗീറത്തിൻ ഏകവചനം മതി, ചെറുതാണ്. ഫീ ഫസലിന അശ്റത്തു, അശറത്തു തുല്ലാബിൻ, അശറത്തു ഫീ ഫസലിന അശറത്തു തുല്ലാബിൻ, ഞങ്ങളുടെ ക്ലാസ്സിൽ അശറത്തു തുല്ലാബിൻ 10 സ്റ്റുഡൻസ് ഉണ്ട്. ഫീ ഫസലിന അശറത്തു തുല്ലാബിൻ. വഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, മുഖ്തലിഫത്തിൽ, മുഖ്തലിഫത്തിൽ നേരത്തെ പഠിച്ച പദമാണ്, ഡിഫറൻറ്റ് ഓർ വേരിയസ്. അഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, ദേ ആർ ഫ്രം വേരിയസ് പ്ലേസസ് ഓർ വേരിയസ് കൺട്രീസ്, വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ്. ഭരതം എന്ന് പറഞ്ഞാൽ നാടൻ എന്നാണ്, പക്ഷേ ഇവിടെ ഉദ്ദേശം പല രാജ്യക്കാർ എന്ന അർത്ഥമാണ്. അഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, ഇപ്പൊ ബിലാദിൻ മുഖ്തലിഫത്തിൻ ഹൈലൈറ്റ് ചെയ്യണം. ബിലാദിൻ എന്തുകൊണ്ട് മുഖ്തലിഫത്ത് കൊണ്ട് വിശേഷിപ്പിച്ചു, വലതിൻ എന്നാണ് ഏകവചനം, അതിൻ്റെ ബഹുവചനമായതുകൊണ്ട് മുഖ്തലിഫത്തുൻ, മുഖ്തലിഫത്തുൻ, ബിലാദുൻ മുഖ്തലിഫത്തുൻ ഉള്ള അമ്മ കൊടുത്താൽ ബിലാദുൻ മുഖ്തലിഫത്തുൻ എന്നാണ്. അതേസമയം ഇവിടെ മിൻ വന്നതുകൊണ്ട് മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ എന്ന് വന്നു. ബിലാദിൻ എന്ന് വന്നപ്പോൾ അവിടെ അതിൻ്റെ വിശേഷണമാണ് മുഖ്തലിഫത്തുൻ, അത് സ്ത്രീലിംഗ ഏകവചനങ്ങൾ വിശേഷിപ്പിച്ചു. അതേസമയം അതിൻ്റെ അടയാളം, അതേ അടയാളം തന്നെ കൊടുക്കണം, ബിലാദിൻ മുഖ്തലിഫത്തിൻ കസർ കൊടുക്കണം. ഹാസ മുഹമ്മദുൻ, ആ ദാ ഇത് മുഹമ്മദാണ്. വഹുവ മിനൽ യാബാനി, ഹീ ഈസ് ഫ്രം ദ ജപ്പാൻ, അയാൾ അദ്ദേഹം ജപ്പാനിലുള്ളവനാണ്, അവൻ ജപ്പാനിൽ നിന്നുള്ളയാളാണ്. വഹുവ മിനൽ യാബാനി. വഹദ ഖാലിദുൻ, ദാ ഇത് ഖാലിദ്. വഹുവ മിന സീനി, ഹീ ഈസ് ഫ്രം ചൈന, സീൻ ചൈന. വഹദ അഹ്മദു, ഇത് അഹ്മദാണ്. അപ്പം അഹമ്മദിന് ഒരു ലമ്മയുള്ളൂ, കാരണം അഹമ്മദ് ഗൈറു മുൻസരിഫാണ്, അഹമ്മദ് ഗൈറു മുൻസരിഫാണ്. ഗൈറു മുൻസരിഫായ പുല്ലിംഗ നാമങ്ങൾ കുറേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കൂട്ടത്തിൽപ്പെട്ടതാണ് അഹമ്മദു. ഇവിടെ ശ്രദ്ധിക്കണം, ഹദ ഖാലിദുൻ അവിടെ തന്വീനുണ്ട്, വഹുവ മിന സീനി. വഹദ മുഹമ്മദുൻ അവിടെ തന്വീനുണ്ട്, അതേസമയം വഹദ അഹമ്മദു, അഹമ്മദിന് ഒരു ലമ്മയുള്ളൂ. പുറത്ത് സഫ് വായിച്ചു നോക്കുക, അഹ്മദ് അവിടെ അഹ്മദ് എന്ന് കാണാം. വഹുവ മിനൽ ഹിന്ദി, അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ളവനാണ്, ഈസ് ഫ്രം ഇന്ത്യ. വഹദ ഇബ്രാഹീമു മിൻ ഖാന, ഇബ്രാഹിം
ഗാനയിൽ ഗാനയിൽ നിന്നുള്ളവനാണ്. വഹാദ ഇസ്മായിലു, അപ്പൊ ഇബ്രാഹിമു അഹമ്മദു ഫയർ മുൻസരിഫാണ്. കാരണം ആ ഘടനയിൽ വരുന്ന എല്ലാ നാമങ്ങളും ഫയർ മുൻസരിഫാണ്. ഏത് ഘടനയിൽ? അഹമ്മദു എന്ന ഘടനയിൽ വരുന്നത്. ഹംസ തുടങ്ങ പിന്നുള്ളതിന് സുക്കൂൻ, അവസാനത്തിന് ഇടയിൽ ഈ ഒരു ഘടനയിൽ വരുന്നതിന് എന്താണ്? അത് ഗൈറു മുൻസരിഫായിരിക്കും. അഹമ്മദു, അൻവറു പോലുള്ള വാക്കുകൾ, നാമങ്ങൾ ഗൈറു മുൻസരിഫായിരിക്കും. വഹു മിനൽ ഹിന്ദി, അവൻ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. വഹാദ ഇബ്രാഹീമു, ഇബ്രാഹിം എന്താണ്? അനറബി പദമാണ്. അനറബി പദം, അനറബി പദം എന്ന നിലയ്ക്ക് അത് ഗൈർ മുൻസരിഫാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹീമു ഖുലു അമന്ന ബില്ലാഹി മഹുൻസിലയില ഇബ്രാഹീമ ഇസ്മായില. അവിടെ നിന്ന് കസർ കൊടുക്കില്ല, കസറിന് പകരം ഫത്തഹാണ് കൊടുക്കുക. കസർ വരുന്ന സമയത്ത് ഫത്ത കൊടുക്കും. ഇവിടെ ലമ്മ ആയതുകൊണ്ട് ഒരു ലമ്മ കൊടുക്കും, രണ്ട് ലമ്മ കൊടുക്കാൻ പറ്റില്ല. വഹാദ ഇബ്രാഹീമു വഹുവ മിൻ ഗാന, ഇബ്രാഹിം ഗാനയിൽ നിന്നുള്ളയാളാണ്. വഹാദ ഇസ്മായിലു, ഇബ്രാഹിം വേറെ മുൻസരിഫ് ആയതുപോലെ തന്നെ ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബും എല്ലാം വേറെ മുൻസരിഫാണ്. വഹാദ ഇസ്മായിലു ഇദാ ഇസ്മായിൽ വഹുവ മിൻ നൈജീരിയ, അദ്ദേഹം നൈജീരിയയിൽ നിന്നുള്ളയാളാണ്. വഹാദ യൂസുഫു, ആ യൂസുഫ് എന്താണ്? ഗൈറു മുൻസരിഫാണ്. വഹുവ മിൻ ഇംഗൽത്തറ, യൂസുഫ് കേട്ടാ, യൂസുഫിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്ത് പറയും? ജോസഫ്, ജോസഫ്. ജോസഫിന് ഇംഗ്ലീഷ് അറബിയിൽ ജോസഫ് എന്ന ഇംഗ്ലീഷ് പേര്, അറബിയിൽ എഴുതുന്ന യൂസുഫ് എന്ന്. ഇപ്പം നമ്മൾ വിചാരിക്കും ആള് മുസ്ലിമാണ്. ഇപ്പം എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ആകുകയും ആകാതിരിക്കുകയും ചെയ്യാം. മുസ്ലിമാണെങ്കിൽ യൂസഫ് എപ്പോഴും യൂസഫ് തന്നെയായിരിക്കും. അതേസമയം ഇംഗ്ലീഷിലുള്ള ജോസഫിനെയും യൂസഫ് എന്നെഴുതും. വഹുമിൻ ഇംഗൽത്തറ, അദ്ദേഹം ഇംഗൽത്തറയിൽ നിന്നുള്ളയാളാണ്. ഹി ഈസ് ഫ്രം ദ ഇംഗ്ലണ്ട്. വഹാദ ബൈറമു, ബൈറമു, ബൈറമു നേരത്തെ പറഞ്ഞതുപോലെ ബൈറം എന്താണ്? ഹൈറു മുൻസരിഫാണ്, കാരണം അത് അനറബി പദമാണ്. വഹാദ ബൈറമു വഹുവ മിൻ തുർക്കിയ, അദ്ദേഹം തുർക്കിയിൽ നിന്നുള്ളയാളാണ്. വഹാദ അമ്മാറുൻ, അമ്മാർ, അമ്മാർ എന്താണ്? അമ്മാർ ഹൈറു മുൻസരിഫൊന്നുമല്ല, അവിടെ എന്താണ്? തൻവീൻ വരും. അത് അമ്മാറുൻ വഹുവ മിനൽ മലേഷ്യ, അമ്മാർ മലേഷ്യയിൽ നിന്നുള്ളതാണ്, മലേഷ്യ. വഹദ അലിയുൻ, അലിയുൻ മുൻസരിഫാണ്, ഹൈറു മുൻസരിഫല്ല, മുൻസരിഫാണ്, തൻവീൻ വരും. വഹദ അലിയുൻ ശബ്ദമുള്ളതുകൊണ്ടാണ് ലം വന്നത്. അവിടെ അലിജി രണ്ട് ശബ്ദമുണ്ട്. വഹുവ മിൻ അമേരിക്ക, അയാൾ അമേരിക്കയിൽ നിന്നുള്ളയാളാണ്. വഹദ അബൂബക്കിരിൻ, വഹദ അബൂബക്കിരിൻ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അബൂബക്കറിന്റെ അബിനാണ് അടയാളം മാറുന്നത് കേട്ടോ. അബൂബക്കറിന്റെ അബൂബക്കറിനും അതേപോലെ ഇബിന് ഉമർ, ഇബിന് വരുന്നിടത്തും അബു വരുന്നിടത്തും എന്തിനാണ്? ആദ്യത്തെ പദത്തിനാണ് അടയാളം മാറുന്നത്, രണ്ടാമത്തെ പദത്തിന് എപ്പോഴും കസറായിരിക്കും. ശ്രദ്ധിക്കണം, കാരണം എന്താ? അത് ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. അബൂബക്കറിൻ ബക്കറിന്റെ പിതാവ് എന്നാണ് അർത്ഥം. അപ്പൊ ഹാദ അബൂബക്കറിൻ, പിന്നീട് നമ്മൾ അതിൻ്റെ ബാക്കി അടയാളങ്ങളൊക്കെ പഠിക്കും. അബൂബക്കർ, അബാബക്കർ വരുന്നതൊക്കെ പഠിക്കും. പിന്നെ അബീബക്കറും വരും, അബൂബക്കറും വരും, അബൂബക്കർ, അബാബക്കർ, അബീബക്കറൊക്കെ വരും. അപ്പൊ അബ് ആണ് മാറുന്നത്. അതേപോലെ അൻ ഇബിനി, അൻ ഇബിനി ഉമറ, അൻ വന്നുകൊണ്ട് ഇബിനിന് കസ്റ വരും. ഓക്കെ, അപ്പൊ ഇബിനിനാണ്, ഇബിനിൽ നിന്ന് അബുവിനുമാണ് ഇത് വരുന്നത്, അടയാളം മാറി വരുന്നത്. ആ ഹാദ അബൂബക്കരിൻ, അബൂബക്കരിൻ, ഇത് അബൂബക്കറാണ്. വഹുവ മിൻ ബോസ്നിയ, അദ്ദേഹം ബോസ്നിയയിൽ നിന്നുള്ളയാളാണ്. ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, അവർ മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ,
വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ്. ലുഹത്തുഹും മുഖ്തലിഫത്തിൽ, ലുഹത്തു ലുഹത്തു സ്ത്രീലിംഗം, മുഖ്തലിഫത്തുൻ ലുഹത്തുഹും മുഖ്തലിഫത്തുൻ, അവരുടെ ഭാഷ വ്യത്യസ്തമാണ്, ഭിന്നമാണ്. അൽവാനുഹും അൽവാൻ ലുഹത്തല്ല, ഇവിടെ ലുഹാത്താണ് കേട്ടോ. ലുഹാത്തുഹും മുഖ്തലിഫത്തുൻ, അവരുടെ ഭാഷകൾ മുഖ്തലിഫത്തുൻ വ്യത്യസ്തമാണ്. ഇവിടെ സ്ത്രീലിംഗമായതുകൊണ്ട് ബഹുവചനം, ബഹുവചനമായതുകൊണ്ട് അതിനെ സ്ത്രീലിംഗം കൊണ്ട് വിശേഷിപ്പിച്ചാൽ മതി, ബഹുവചനം വേണ്ടല്ല. ലുഹാത്തുഹും മുഖ്തലിഫത്തുൻ, അവരുടെ ഭാഷകൾ വ്യത്യസ്തമാണ്. അൽവാനുഹും ലൗനുൻ ജംഅഹു അൽവാൻ, ലൗനുഹ നമ്മൾ ബക്കറയിൽ പഠിച്ചിട്ടുണ്ട്. ലൗന് നിറം, ബക്കറുടെ കാര്യം പറഞ്ഞപ്പോൾ ലൗൻ അതിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചു. ലൗന് നിറം, അൽവാനുൻ അതിൻ്റെ ബഹുവചനം, അൽവാൻ നിറങ്ങൾ, അൽവാനുൻ. അൽവാനുഹും മുഖ്തലിഫത്തുൻ, അൽവാനു നിറങ്ങൾ, അപ്പോൾ അത് ബഹുവചനമായതുകൊണ്ട് എന്ത് ചെയ്തു, മുഖ്തലിഫത്തുൻ സ്ത്രീലിംഗം ഉപയോഗിച്ചു. അൽവാനുഹും മുഖ്തലിഫത്തുൻ, അവരുടെ നിറങ്ങളും 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 മുഖ്തലിഫത്തുൻ വ്യത്യസ്തമാണ്. വലാക്കിൻ പക്ഷേ, ദീനുഹും വാഹിദുൻ, അവരുടെ ദീൻ ഒന്നാണ്. വറബ്ബുഹും വാഹിദുൻ, അവരുടെ റബ്ബ് ഒന്നാണ്. വനബിയുഹും സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദുൻ, അവരുടെ നബിയും ഒന്നാണ്. വഖിബിലത്തുഹും അവരുടെ ഡയറക്ഷൻ, പ്രയർ ഡയറക്ഷൻ. വഖിബിലത്തുഹും അവരുടെ നമസ്കാരത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഖിബില, ഖിബിലത്തുഹും വാഹിദത്തുൻ, ഖിബിലത്ത് ശ്രീലിംഗമായതുകൊണ്ട് വാഹിദത്തുൻ. ഇത് നമ്മളിങ്ങനെ വായിച്ച് പഠിച്ചാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വായി തന്നെ തട്ടിക്കളിക്കും. ദീനുഹും വാഹിദുൻ, ദീന് സ്ത്രീ പുല്ലിംഗം, വാഹിദുൻ പുല്ലിംഗം. വനബിയുഹും വാഹിദുൻ, അവിടെയും പുല്ലിംഗം. റബ്ബുഹും വാഹിദുൻ, അവിടെയും പുല്ലിംഗം. അതേസമയം വഖിബിലത്തുഹും സ്ത്രീലിംഗം, വാഹിദത്തുൻ, അവരുടെ ഖിബിലത്ത് വാഹിദത്താണ്, ഒന്നാണ്. ഹും മുസ്ലിമൂന, അവർ മുസ്ലിംഗനാണ്. വൽ മുസ്ലിമൂന ഇഖ്വത്തുൻ, മുസ്ലിംകളെല്ലാം സഹോദരന്മാരാണ്. ഹദ മുദരിസുന, ഇത് ഞങ്ങളുടെ അധ്യാപകനാണ്. ഇസ്മുഹു ഷേഖ് ബിലാൽ, അദ്ദേഹത്തിൻ്റെ പേര് ഷേഖ് ബിലാൽ എന്നാണ്. ഷേഖ് നമ്മൾ നേരത്തെ പറഞ്ഞു, ബഹുമാന പുരുഷകം ഉപയോഗിക്കുന്ന പദമാണ്. അദ്ദേഹത്തിൻ്റെ എൽമിനെ, വിജ്ഞാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഷേഖ് എന്ന് പലപ്പോഴും ഉപയോഗിക്കുന്നത്. വൃദ്ധൻ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. പക്ഷേ ഇവിടെ വൃദ്ധൻ എന്നല്ല, ബഹുമാന്യനായ ബിലാലാണ് അദ്ദേഹത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ പേര് ബഹുമാന്യനായ ബിലാൽ എന്നാണ്. വഹുവമിൻ സൂര്യ, വഹുവമിൻ സൂര്യ, അദ്ദേഹം സിറിയയിൽ നിന്നുള്ളയാളാണ്. സൂര്യ സിറിയ. വഹുവ റജുലുൻ സാലിഹുൻ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, സുഹൃതവാനായ മനുഷ്യനാണ്. സാലിഹ് സുഹൃതവാൻ, നല്ല മനുഷ്യൻ. അദ്ദേഹം നമ്മൾ പറയുന്നുണ്ട് അദ്ദേഹം ഞങ്ങളുടെ അധ്യാപകനാണ്, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം ആ രീതിയിലാണ്. വഹുവ റജുലുൻ സാലിഹുൻ. നഹ്നു നുഹിബ്ബുഹു കസീറൻ, നഹ്നു ഞങ്ങൾ, നുഹിബ്ബുഹു നുഹിബ്ബുഹു, അഹബ്ബ എന്ന വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അഹബ്ബ ഇഷ്ടപ്പെട്ടു. അതേപോലെ നുഹിബ്ബു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, നുഹിബ്ബു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, നുഹിബ്ബുഹു ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, കസീറൻ വളരെയധികം, ഞങ്ങൾ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. വളരെ നന്നായി മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? എനി ഡൗട്ട് ബിഫോർ വി ഗോ ടു ദ തംരീൻ? തംരീനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും നോ മോർ ഡൗട്ട്. എക്സസൈസസ് അജീബ് ആൻഡ് അസ്ഇലത്തിൽ ആദിയ ഐന ഹാദിഹിൽ മദ്രസത്തു മൻ യുജീബ്, ആർക്ക് പറയാം? ഹിയ കരീബത്തു മിനൽ മസ്ജിദ്. ഹിയ കരീബത്തു മിനൽ മസ്ജിദ്.
الثاني كم بابا لها؟ لها ثلاثة أبواب. لها ثلاثة أبواب. ശബ്ദം ഉണ്ട്, അനക്കങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു മനസ്സിലായെന്ന് വെച്ചാൽ മിണ്ടായിരിക്കുമ്പോഴത്തേക്ക് മൗനം സമ്മതമായെന്ന് രണ്ട് രീതിയിലാകാം. മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ആയില്ല എന്നാകാം, ആയി എന്നാകാം. അത് ചോദ്യമാണ്, മനസ്സിലായോ? ഓക്കെ, സലാസത്തിൻ ആ മുഗലക്കത്തിൻ അബ്വാബുഹൽ അൻ അം മഫ്തൂഹത്തിൻ, ആണോ അതല്ല എന്നാണ് ചോദ്യം. കേട്ടോ, നമ്മൾ നേരത്തെ ഒരു പാഠത്തിൽ പഠിച്ചതാണ് ആ പ്രയോഗം. ഇവിടെ നമ്മൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയും കൂടിയാണ്. ആ മുഗലത്തത്തിൻ ക്ലോസ്ഡ് ആണോ അബ്വാബുഹ, അതിൻ്റെ ഡോറുകൾ, അല്ലാന ഇപ്പോൾ അം മഫ്തൂഹത്തിൻ, അതല്ല ഓപ്പൺഡ് ആണോ? അബ്വാബുഹ മഫ്തൂഹത്തിൻ അലൻ അല്ലാൻ മഫ്തൂഹത്തുനിൽ ആന ലുഗത്ത് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു പിടിക്കുക. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്ന കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞു കേട്ടാ, നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ അങ്ങനെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ അവിടെ പോവുകയാകുന്നു എന്നൊക്കെയാണല്ലോ പറയേണ്ടത് മലയാളത്തിൽ. നമ്മൾ ഞാനവിടെ പോവാണ് എന്നാണ് നമ്മൾ സ്പോക്കൺ ലാംഗ്വേജ് പറയുക, അല്ലെങ്കിൽ പോണ് എന്നും പറയും. വൂവും കായും പോയി, രണ്ട് അക്ഷരം പോയി, ഞാനവിടെ പോണു, ഞാൻ അങ്ങോട്ട് പോകണു എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളം പഠിച്ചയാളുടെ അവസ്ഥ നാലിച്ച് നോക്കി. ഓ, ഊക്കയാണ് വായും കായും പോയി. അതേപോലെ അപ്പോ മഫ്തൂഹത്തുനിൽ അൻ അർബഅത്തുൻ കം നാഫിദത്തൻ ഫീ ഹാദിൽ ഫസൽ ഫീഹി നാഫിദത്താനി കബീറത്താനി. ഫീ നാഫിദത്താനി എന്താണെന്ന് ചോദിച്ചില്ല. ഫീഹി നാഫിദത്താനി, ഫീ നാഫിദത്താനി. കം ത്വാലിബൻ ഫീ ഹാദിൽ ഫസലി, അത് പറഞ്ഞ പോലെ സെന്റൻസ് പറയണം. പത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ. നമ്മൾ നേരത്തെ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അഷറത്തു തുല്ലാബിൻ. ആണുങ്ങളുടെ കൂടെ വരുമ്പോ അഷറത്തു എന്നാണ് പറയേണ്ടത്. അഷറത്തുല്ലാബിൻ. ഓക്കെ, സിത്ത ആ കുല്ലുഹും മിൻ ബലദിൻ വാഹിദത്തിൻ. من اين ابو بكر؟ من اين ابو بكر؟ وهو من يوغوسلافيا. ده ده ولا ولا وهو من അർജന്റീന. ആയി ബാക്കി ഏത് രാജ്യമാണെന്ന് ഇവിടെ പാഠത്തെ വെച്ചിട്ടാണ് പറഞ്ഞത്. യുഗോസ്ലാവിയ എന്റെ ബുക്കിൽ ഇല്ലായിരുന്നു, ഞാൻ വായിച്ചത്. ഇതിൽ എങ്ങനെയാണുള്ളത്? എനിവേ, യുഗോസ്ലാവിയ ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കില്ല, അബൂബക്കർ എവിടുത്തെ ആണെന്ന് ചോദിക്കില്ല. അബൂബക്കർ എവിടുത്തെ ആണെന്ന് ചോദിച്ചാല് ഹുവ മിൻ മക്കത്തുൽ മുക്കറമ എന്ന് പറഞ്ഞാൽ. നമുക്ക് അങ്ങനെ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക. കേട്ടോ, പാരഗ്രാഫ് ബേസ് ചെയ്ത് ചോദിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അങ്ങനെയല്ല പഠിക്കുന്നത്. അത് സ്കൂളിലൊക്കെ നമ്മൾ അങ്ങനെ ചോദിക്കും, പക്ഷേ നമ്മളെ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കില്ല. മിക്കവാറും ഗ്രാമർ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാരഗ്രാഫ് തന്നിട്ട് അതിന് ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ അതിനെ ബേസ് ചെയ്തിട്ട് ഇത്തരം താഴെ പറയുന്ന ഉത്തരം ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറയാം. അല്ലാതെ നിങ്ങൾ ടെക്സ്റ്റിലുള്ള 21 പാഠവും കാണാൻ പഠിച്ചിട്ട് അതിനകത്തുള്ള ആൻസർ പറയുക എന്നുള്ളത് നടക്കുന്നതന്നെ. കം നാഫിദത്തിൻ ഫീ തിൽക്കൽ ഫീ ദാലിക ഫീ തിൽക്കൽ മദ്രസത്തിൽ എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫീ ദാലിക ഫസൽ എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഓക്കെ, സമാനി മിനൈന അഹമ്മദു, ആയിക്കോട്ടെ, അത് നമ്മളിവിടുന്നു, അത് നമ്മളിവിടുന്നു. മിനൈന അഹമ്മദു, മിനൈന യൂസുഫു, മിനൈന മുഹമ്മദു, മിനൈന മൻ മുദരിസുഹും, മൻ മുദരിസുഹും. ഇവിടെ മുദരിസുഹും അഷ്ഷൈഖു ബിലാൽ. അഷ്ഷൈഖു ബിലാലും
കേട്ടോ. ഇവിടെ നമ്മൾ ഗ്രാമറ്റിക്കൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ അഷേഹു എന്നതിന് പകരമായിട്ടാണ് ബിലാൽ വരുന്നത്, കേട്ടോ. അപ്പൊ രണ്ടും ഒരേ രീതിയിലായിരുന്നു. അഷേഹു എന്നത് എന്താണ്, നമ്മൾ ഡെഫിനിറ്റ് ആണ്. ബിലാൽ എന്ന പേര് പറയുമ്പം ആ പേരും എന്താണ് ഡെഫിനിറ്റ് ആണ്, പക്ഷെ അവിടെ തന്മീൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സ്പെസിഫിക് ആണ് ബിലാൽ, ഒരാളുടെ പേര് എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് നൗൺ ആണ്. ഓക്കെ, മിൻ അയ്നഹുവ, മിൻ അയ്ന ഷേഖ് ബിലാൽ, വഹുവ മിൻ സൂരിയ സിറിയ. ആ വഹുവ വേണ്ട കേട്ടോ, വാ വേണ്ട. നമ്മൾ ഉത്തരം പറയുമ്പോൾ വാ വേണ്ട, കാരണം ആ ഇവിടെ സെന്റൻസിന്റെ ഫ്ലോ അനുസരിച്ചാണ് ഇവിടെ വാ വന്നിരിക്കുന്നത്. ആൻഡ് ഹി ഈസ് ഫ്രം സിറിയ എന്ന് പറയും. അതേസമയം നമ്മൾ ഉത്തരം പറയുമ്പോൾ വഹുവ മിൻ സൂര്യ, മിൻ സൂര്യ. ഓക്കെ, അലാമത്ത് സഹീഹ് അമാമൽ ജുമലി സഹീഹ വ അലാമത്ത് എന്താ നമ്പർ 8 9 10 പറഞ്ഞിട്ടില്ല, അത് സ്കിപ്പ് ചെയ്യുന്നു. അത് സെയിം സിമിലർ ചോദ്യം ആയതുകൊണ്ട് പിന്നെ അബൂബക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നാടും പറയാം, അത് അങ്ങനെ നാട് ചേർത്ത് പറയാം അറിയാമോ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചുള്ളത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് വായിച്ചു കഴിയുമ്പോൾ ടെക്സ്റ്റിലുള്ള കണ്ടന്റ് മനസ്സിലായോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നത്. ടെക്സ്റ്റിന്റെ പാഠത്തിന്റെ നേരെ താഴെ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ഓക്കെ, അലാമത്തുൽ സഹീഹ് വ അലാമത്തുൽ ഖതാ അറിയാമല്ലോ, ടിക് മാർക്ക്. ടിക് മാർക്ക് ഇട്ടാല് സഹീഹ്, അലാമത്തുൽ സഹീഹ് ശരിയുടെ അടയാളം. ക്രോസ് മാർക്ക് ഇട്ടാല് അലാമത്തുൽ ഖതാ തെറ്റിന്റെ അടയാളം. അലാമത്ത് എന്ന് പറഞ്ഞാൽ അടയാളം കേട്ടോ, ഖിയാമത്തിന്റെ അലാമത്ത് എന്ന് പറയും. വ ഹാദിൽ അലാമത്ത് അമാമൽ ജുമലിൽ അമാമൽ ജുമലി ഗൈരി സഹീഹ് ശരിയല്ലാത്ത. മദ്രസത്തി ഖരീബത്തൻ മദ്രസത്തി ഖരീബത്തുൻ മിനൽ മതാരി അർത്ഥത്തിലാണ് غير صحيح مكاتب الطلاب كبيره صحيح صحيح انا കുട്ടികളുടെ കുട്ടികളുടെ മേശയാണോ വലുത്? لا غير غير صحيح غير صحيح مكتب المدرس كبير صحيح في فصلنا 10 طلاب صحيح طيب تبع عمار من بوسنيا عمار غير صحيح بوسنيا انا واقع من الرايش لا ماليزيا ثمانية بيرم من تركيا تركيا ورنيا لنا بلبلا ايوه ايوه بيرم من تركيا يا മുദരിസന മിനൽ ഇറാഖ് ഗൈറു സഹിയ വ മിൻ സൂരിയ തയ്യിബ് ثلاثة اذكر البلاد الواردة في الدرس من آسيا إفريقيا وأوروبا അപ്പൊ പറഞ്ഞ യൂറോപ്പിലെയും അമേരിക്കയിലെയും രാഷ്ട്രങ്ങളെ എടുത്തെഴുതുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ഏഷ്യ ആഫ്രിക്കൻ ആൻഡ് യൂറോപ്യൻ കൺട്രീസ് മെൻഷൻഡ് ഇൻ ദിസ് ലെസൺ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ബിലാദുൽ ലത്തീഫി ആസിയ, അപ്പൊ ഇവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ പേര് കൂടെ പഠിക്കുകയാണ്. വൻകരകളുടെ വൻകരകൾ കോണ്ടിനെന്റ് യാബാൻ, ആ യാബാൻ അല്ല കോണ്ടിനെന്റ് ആസിയ ഏഷ്യ
ആസിയ ഞാൻ പറഞ്ഞ ഈ ആസിയ ഇഫ്രിഖിയ ഉറുബ നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടില്ല. അപ്പൊ ആ കോണ്ടിനെന്റിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. കോണ്ടിനെന്റ് രാജ്യങ്ങളെ പേരല്ലേ ഇതിന്റെ? ഏത്? ഏഷ്യൻ ആഫ്രിക്കൻ യൂറോപ്യൻ കൺട്രീസ് മെൻഷൻ ദിസ് ലെസൺ. രാജ്യങ്ങളെ പേര് ഏതാണ്ട് അതിന്റെ നേരെ? ഞാൻ പറഞ്ഞു കേൾക്കട്ടെ. രാജ്യങ്ങൾ ഏതാണ്? ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതാണ്? യൂറോപ്യൻ രാജ്യങ്ങൾ? ക്വസ്റ്റ്യൻസ് നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കിയ പോലെ അറബിയിൽ മനസ്സിലാക്കണ്ടേ? ആസിയ, വാട്ട് ഈസ് മീൻ ബൈ ആസിയ? അതാണ് ഞാൻ പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ഇഫ്രിഖിയ? വാട്ട് ഈസ് മീൻ ബൈ ഉറുബ? ആസിയ, ഇഫ്രിഖിയ, ഉറുബ. Now to understand these things. Yes, yes, yes. വെറുതെ എങ്ങനെ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പൊ ഈ വൻകര ഈ രാഷ്ട്രങ്ങളുടെ പേര് പഠിച്ചു, അതേപോലെ വൻകരകളുടെ പേരും നമ്മൾ ആസിയ, ഇഫ്രിക്ക, ഉറുബ. طيب هذه هي نهاية الدرس الحادي والعشرون. المكتب جمعه مكاتب، كرسي جمعه كراسي، اللون جمعه ألوان، قبلة ذاك is equal to ذلك. لكن what is meant by لكن؟ ذلك ولكن لكن പക്ഷേ വലാക്കിനും വരാം ലാക്കിനും വരാം ലാക്കിനും അത് ബുക്കിലല്ലോ ബുക്കിലില്ലേ ലാക്കില്ല ലാക്കിന് ബുക്കിലില്ലേ ഇല്ല ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ എഴുതി ചേർക്കുക അവിടെ ലാക്കിന് ലാക്കിന് വേറെ എവിടെയും പഠിച്ചിട്ടുണ്ടോ നമ്മൾ വേറെ ഏതെങ്കിലും പാർട്ടി വന്നോ ലാക്കിന് എന്തായാലും ലാക്കിന് നമ്മൾ പഠിച്ചു ഇനി പഠിപ്പിച്ചില്ല എന്ന് പറയരുത് ചിലപ്പോൾ നിങ്ങൾ പുതിയ പുതിയ പദങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഈ ഏതെങ്കിലും പുതിയ പദങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ഇത് എഴുതിച്ചു ലാക്കിൻ പക്ഷേ ഒലാക്കിൻ ലാക്കിൻ എന്ന് പറയാൻ ഒലാക്കിൻ നമ്മൾ പഠിച്ചതിലുണ്ട് സർ പഠിച്ചതിലുണ്ട് എന്നാണ് ഞാനും പറഞ്ഞത് പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന കലിമാത്തുൽ ജദീദയുടെ കൂട്ടത്തിൽ ടെക്സ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞ ആൾ പറഞ്ഞത് പറഞ്ഞാള് പറഞ്ഞതും ശരിയാണ് ഞാൻ പറഞ്ഞതും ശരിയാണ് നിങ്ങൾ പറഞ്ഞതും ശരിയാണ് ഓക്കെ വേറെ സംശയങ്ങളൊന്നുമില്ലേ നമുക്ക് ഇവിടെ നിർത്താം ഇനി 22 ലെ ദർസുസാനി ദർസുസാനി വശറുവിലെ അടുത്ത പ്രാവശ്യം പോവാം അഥവാ മകരി പുരസ്കരിക്കാത്തവർക്ക് സമയം കിട്ടാൻ ഓക്കെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ അത് അഡ്വാൻസ് ആയിട്ട് ഇൻഫോം ചെയ്യണം എന്നാണ് നമുക്ക് ഇതിന്റെ എക്സാം ഉടനെ വരും നിങ്ങളുടെ എക്സാം ഉടനെ വരും നേരത്തെ ഒരു ബാച്ചുകാരുടെ എക്സാം നടക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വോയിസ് ക്ലാസ് റിവിഷൻ കിട്ടുന്നുണ്ട് അല്ലേ ഇതിന്റെ പാഠത്തിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് അവർക്ക് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഉടനെ പരീക്ഷ നടത്തും ഇങ്ങനെ ഇനി രണ്ട് പാഠം കൂടെ ഉള്ളു ഈ രണ്ട് പാഠത്തിൽ പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല പാർട്ട് 2 ഉണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ മെർജ് ചെയ്തിട്ടാണ് അത് വരിക അക്കോർഡിംഗ് ടു യുവർ ഇൻട്രസ്റ്റ് താല്പര്യം കാണിച്ചാൽ പ്രകടിപ്പിച്ചാൽ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുക താല്പര്യം കുറഞ്ഞു വന്നാൽ ഈ 7:30 വന്നിട്ട് നമ്മൾ മകരി നമസ്കാരം തടസ്സം ഉണ്ടാകും നിങ്ങൾ ഈ രാവിലെ 7:30 വയ്ക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ മിക്കവാറും ജുമായുടെ സമയത്തൊക്കെയാണ് ആൾക്കാർ എഴുന്നേൽക്കുക പലരും പല ടൈപ്പ് ആൾക്കാരാണ് അപ്പോൾ കുറച്ച് ഡെഡിക്കേഷൻ ഉള്ള ആൾക്കാർ മാത്രമേ നമ്മൾ രാവിലെ ക്ലാസ് വെച്ചാൽ വരുള്ളൂ വെള്ളിയാഴ്ച രാവിലെ ക്ലാസ് വെച്ചാൽ വ്യാഴാഴ്ച രാത്രി കറങ്ങാൻ പോകും ആൾക്കാർ പാർക്കിലൊക്കെ അപ്പൊ കറങ്ങിയിട്ടൊക്കെ വരുമ്പോ പിന്നെ കിടന്ന് ഉറങ്ങിയായിരിക്കും ദുബൈ കഴിഞ്ഞിട്ട് ഉറങ്ങും അങ്ങനെയാണ് ഗൾഫിൽ അപ്പൊ അവരുടെ ഗൾഫിന്റെ ടൈമിൽ നിങ്ങൾ രാവിലെ വെക്കണമെന്ന് പറഞ്ഞാൽ ചില ഉറങ്ങാത്ത എന്നെ പോലുള്ള ആൾക്കാരുണ്ടാവും ഞാൻ 3 മണിക്ക് ദുബൈ ആയാലും അവിടെ ഉണ്ടായിരുന്നപ്പോഴും ഉറങ്ങില്ല ദുബൈ ശേഷം കുറച്ചെന്ന് ഉറങ്ങും ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് ഉണ്ട് റെസ്റ്റ് എടുക്കും അല്ലെങ്കിൽ നേരത്തെ ആണ് എത്ര നേരത്തെ ആണെങ്കിലും അതിനുശേഷം എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് വായിക്കും പഠിക്കും അതുള്ള കാര്യങ്ങൾ ശരി
അള്ളാഹു ഖുർആനും അറബി അതിൻ്റെ ഭാഷയും നന്നായി പഠിക്കാനും അത് ഉപയോഗപ്പെടുത്താനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനാ ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക അർഹമർ റാഹിമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽക്കി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലല്ലിക്കാ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും.